നമസ്കാരം. റഷ്യ യുക്രൈനിലേക്ക് യുദ്ധം തുടങ്ങിയ ആദ്യ ദിനത്തിൽ തന്നെ ഫെബ്രുവരി 24 കരിങ്കടലിലെ റഷ്യൻ കൊടുക്കപ്പലായ മോസ്കോയും മറ്റൊരു കപ്പലും സ്നേക്ക് ഐലൻഡിൽ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന യുക്രൈനിയൻ നാവിക സേനാംഗങ്ങളോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ റഷ്യൻ സൈനികരോട് പോയി പണി നോക്കാനാണ് യുക്രൈനിയൻ സൈനികർ ആവശ്യപ്പെട്ടത്. ഈ മറുപടി ലോകമെങ്ങും തരംഗമാകുകയും സ്നേക്ക് ഐലൻഡിലെ സൈനികർ പിന്നീട് യുക്രൈന്റെ ദേശീയ നായകരായി മാറുകയും ചെയ്തിരുന്നു. ഇവർ മരിച്ചുവെന്നായിരുന്നു ആദ്യം അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത്, പിന്നീട് ജീവനോടെ തന്നെ ഉണ്ട് എന്ന് തെളിഞ്ഞു. യുക്രൈൻ ഇവരുടെ പേരിൽ സ്റ്റാമ്പ് വരെ ഇറക്കുകയും ചെയ്തിരുന്നു. കൂടാതെ യുക്രൈൻ തങ്ങളുടെ നെപ്റ്റ്യൂൺ മിസൈൽ ഉപയോഗിച്ച് മോസ്കോ കപ്പലിനെ മുക്കിക്കളയുകയും ചെയ്തത് സ്നേക്ക് ഐലൻഡിൽ വച്ചാണ്. ഇത്തരത്തിൽ റഷ്യയുടെ നാവിക പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ ഹബ്ബുകളിൽ ഒന്നായി സ്നേക്ക് ഐലൻഡ് മാറുകയും ചെയ്തിരുന്നു. നിലവിലിപ്പോൾ യുക്രൈന്റെ കരിങ്കടലിലെ സാന്നിധ്യവും അതിർത്തിയുമെല്ലാം അടയാളപ്പെടുത്തുന്ന ദ്വീപ് കൂടിയാണ് സ്നേക്ക് ഐലൻഡ്. ഇത് കൈവിടുന്നത് യുക്രൈന് കരിങ്കടലിൽ പ്രത്യേകിച്ച് യാതൊരു സാന്നിധ്യവും ഇല്ലാത്ത അവസ്ഥയിലാക്കായിരിക്കും യുക്രൈനെ നയിക്കുക. അതുകൊണ്ട് തന്നെ സ്നേക്ക് ഐലൻഡ് യുക്രൈന് വളരെയേറെ പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ്. നെപ്റ്റ്യൂൺ മിസൈൽ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയുടെ മോസ്കോ കപ്പലിനെ മുക്കിക്കളഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും റഷ്യയ്ക്ക് മേൽ യുക്രൈൻ മറ്റൊരു വിജയം കൂടി നേടിയിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി പടയ്ക്കുമേൽ നേടിയ വിജയത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന വൻ മിലിറ്ററി പരേഡിന്റെയും ആഘോഷത്തിന്റെയുമെല്ലാം അകമ്പടിയോടെ ആചരിക്കാനിരിക്കുന്ന റഷ്യയ്ക്ക് കടലിൽ പക്ഷേ പ്രഹരം നൽകിയിരിക്കുകയാണ് ഉക്രൈൻ. നാവിക ചെറുത്തുനിൽപ്പിന്റെ പേരിൽ ലോകമെങ്ങും പ്രശസ്തമായ സ്നേക്ക് ഐലൻഡിന് സമീപം 3 റഷ്യൻ പടബോട്ടുകൾ ഡ്രോൺ ഉപയോഗിച്ച് തകർത്തുവെന്ന് യുക്രൈൻ നാവികസേനയുടെ സദേൺ കമാൻഡ് അവകാശപ്പെടുകയാണ്. കൂടാതെ അതിലേകദേശം 56 റഷ്യക്കാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും യുക്രൈൻ അവകാശപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ 2 സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്. തുർക്കിയിൽ നിർമ്മിച്ച ബാരക്ടർ TB2 ഡ്രോണുകളാണ് ആക്രമണത്തിനായി യുക്രൈൻ ഉപയോഗിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുൻപ് കരിങ്കടലിൽ യുക്രൈന്റെ അധീനതയിൽ തന്നെ ഉണ്ടായിരുന്ന ദ്വീപായിരുന്നു സ്മിനി ദ്വീപ് എന്നറിയപ്പെടുന്ന സ്നേക്ക് ഐലൻഡ്. വെറും 0.17 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ ദ്വീപിൽ ഒരു ഗ്രാമം മാത്രമാണ് ഉള്ളതെങ്കിലും ചരിത്രപരമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് ഈ ദ്വീപ് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. 1788 ഫിഡോനീസി യുദ്ധം നടന്നത് ഇവിടെ വച്ചാണ്. കൂടാതെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഈ ദ്വീപ് റുമോണിയയുടെ നിയന്ത്രണത്തിലാകുകയും ഇവിടെ ഒരു റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് യുക്രൈന്റെ അധീനതയിലേക്ക് ഈ ദ്വീപ് എത്തിപ്പെടുന്നത്. ഇപ്പോൾ യുക്രൈന്റെ വളരെയേറെ പ്രധാനപ്പെട്ട അതിർത്തിയും കരിങ്കടലിലെ സാന്നിധ്യവും എല്ലാമാണ് സ്നേക്ക് ഐലൻഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥാനമുറപ്പിക്കാനായി യുക്രൈൻ തങ്ങളാൽ കഴിയുന്ന വിധമെല്ലാം റഷ്യക്കെതിരെ പോരാടുന്നുമുണ്ട്. ഇപ്പോൾ 3 കപ്പലുകൾ കൂടി പുതുതായി മുക്കിയതോടുകൂടി ഈ സ്ഥാനം ഉക്രൈൻ ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. റഷ്യക്ക് നിലവിലിത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാസിക് പടയ്ക്കുമേൽ നേടിയ വിജയത്തിന്റെ ആഘോഷ ദിനത്തിൽ തന്നെ യുക്രൈന്റെ ഈ തിരിച്ചടി റഷ്യക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. കൂടാതെ റഷ്യയെപ്പോലൊരു വൻ ശക്തിക്കുമേൽ കനത്ത പ്രഹരമാണ് യുക്രൈൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളാൽ കഴിയും വിധം റഷ്യ എന്ന വൻ ശക്തിക്കുമേൽ എല്ലാ രീതിയിലുള്ള പ്രതിരോധവും തീർക്കാൻ യുക്രൈൻ പരിശ്രമിക്കുന്നുമുണ്ട്. ഇടയ്ക്കിടെ റഷ്യയ്ക്കുമേൽ കനത്ത പ്രഹരം തന്നെയാണ് യുക്രൈൻ നൽകിക്കൊണ്ടിരിക്കുന്നത്.